ओम शांति। 12/6/2021 बाबु मधुरमाये कुट्टियले सूर्यवंशी राज्य पदवी प्राप्तमाकान वेंडी तंडेदायदेल्लाम बाबिल स्वाह चेय्यू। सूर्यवंशी राज्य पदवी एन्नाल एयर कंडीशन टिकट। चोद्यम, ഈ ലോകത്തിൽ നിങ്ങൾ കുട്ടികളെക്കാളും ഭാഗ്യശാലികളായി മറ്റാരുമില്ല, എങ്ങനെ? ഉത്തരം, നിങ്ങൾ കുട്ടികളുടെ സന്മുഖത്ത് പരിധിയില്ലാത്ത ബാബയുണ്ട്. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് നിങ്ങൾക്ക് പരിധിയില്ലാത്ത സമ്പത്താണ് ലഭിക്കുന്നത്. ഈ സമയം നിങ്ങൾ പരിധിയില്ലാത്ത അച്ഛന്റെയും ടീച്ചറിന്റെയും സദ്ഗുരുവിന്റെയുമായി മാറി പരിധിയില്ലാത്ത പ്രാപ്തി എടുക്കുന്നു. ലോകത്തിലുള്ളവർക്ക് ബാബയെ അറിയുകയില്ല എങ്കിൽ നിങ്ങളെപ്പോലെ ഭാഗ്യശാലികളായി മാറാൻ എങ്ങനെ സാധിക്കും? ഗീതം, വളരെ ഭാഗ്യശാലികളാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം, ഈ പഴയ ലോകത്തിൽ നിന്നും മുഖം തിരിച്ചുവെങ്കിൽ മായ തന്റെ വശത്തേക്ക് മുഖത്തെ തിരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അശ്രദ്ധയും കാണിക്കരുത്. ശ്രീമതത്തിന്റെ അവജ്ഞ ചെയ്യരുത്. ബാബയിൽ നിന്ന് പൂർണമായ സമ്പത്ത് എടുക്കണം. ബാബയിൽ തന്റേതായതെല്ലാം സ്വാഹ ചെയ്ത് പക്ക അവകാശിയായി മാറി സത്യയുഗത്തിലെ എയർ കണ്ടീഷൻ ടിക്കറ്റ് എടുക്കണം. ലക്ഷ്യത്തെ ബുദ്ധിയിൽ വെച്ച് പുരുഷാർത്ഥം ചെയ്യണം. വരദാനം, സെക്കൻഡിൽ സർവ ദുർബലതകളിൽ നിന്നും മുക്തി പ്രാപ്തമാക്കി മര്യാദ പുരുഷോത്തമനാകുന്ന സദാ സ്നേഹിയായി ഭവിക്കൂ. ഏതുപോലെ സ്നേഹി സ്നേഹത്തിലേക്ക് വന്ന് തന്റേതെല്ലാം സമർപ്പണമല്ലെങ്കിൽ അർപ്പണം ചെയ്യുന്നുവോ, സ്നേഹിക്കൊന്നും സമർപ്പണം ചെയ്യുന്നതിനായി ചിന്തിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ഏതെല്ലാം മര്യാദകളും നിയമങ്ങളുമാണോ കേൾക്കുന്നത്, അവയെ പ്രാവർത്തികമാക്കുന്നതിന് അല്ലെങ്കിൽ സർവ ദുർബലതകളിൽ നിന്നും മുക്തി പ്രാപ്തമാക്കുന്നതിനുള്ള സഹജമായ യുക്തിയാണ് സദാ ഒരു ബാബയുടെ സ്നേഹിയാകൂ. ആരുടെ സ്നേഹിയാണോ നിരന്തരം അവരുടെ കൂട്ടുകെട്ടിൽ കഴിയൂ. അപ്പോൾ ആത്മീയതയുടെ നിറം പതിയും, സെക്കൻഡിൽ മര്യാദ പുരുഷോത്തമനായി മാറും. എന്തുകൊണ്ടെന്നാൽ സ്നേഹിക്ക് ബാബയുടെ സഹയോഗം സ്വതവേ തന്നെ ലഭിക്കുന്നു. സ്ലോഗൻ, നിശ്ചയത്തിന്റെ അടിത്തറ ശക്തമാണെങ്കിൽ സമ്പൂർണത വരേക്കും എത്തിച്ചേരുക നിശ്ചിതമാണ്. ഓം ശാന്തി. ബ്രാഹ്മണ കുലഭൂഷണരായ കുട്ടികൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണ സമ്പ്രദായത്തിലുള്ളവരാണ്, പിന്നീട് ദൈവീക സമ്പ്രദായത്തിലുള്ളവരായി മാറും. കുട്ടികൾക്ക് അച്ഛൻ മനസ്സിലാക്കി തരുന്നു, പരിധിയില്ലാത്ത അച്ഛൻ സന്മുഖത്തുണ്ടെങ്കിൽ പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. പിന്നെ എന്താണ് വേണ്ടത്? എപ്പോ മുതലാണ് ഭക്തിമാർഗം തുടങ്ങുന്നതെന്ന് ആർക്കും അറിയില്ല. ഭക്തിമാർഗത്തിലുള്ള ഭക്തർ ഭഗവാനെ അല്ലെങ്കിൽ വധുക്കൾ വരനെയാണ് ഓർമ്മിക്കുന്നത്. എന്നാൽ അറിയില്ല എന്നതാണ് അത്ഭുതം. പ്രിയതമയ്ക്ക് പ്രിയതമനെ അറിയില്ല എന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അറിയില്ലെങ്കിൽ ഓർമ്മിക്കാൻ കഴിയില്ല. ഭഗവാൻ എല്ലാവരുടെയും അച്ഛനാണ്. കുട്ടികൾ അച്ഛനെയാണ് ഓർമ്മിക്കുന്നത്, എന്നാൽ തിരിച്ചറിവില്ലാതെ ഓർമ്മിക്കുന്നത് വെറുതെയാണ്. അതിനാൽ അങ്ങനെ ഓർമ്മിക്കുന്നതിലൂടെ ഒരു ലാഭവും ഉണ്ടാകുന്നില്ല. ഓർമ്മിക്കുമ്പോഴും ആരും തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. ഭഗവാൻ ആരാണ്, ഭഗവാനിൽ നിന്ന് എന്താണ് ലഭിക്കുന്നതെന്നൊന്നും അറിയില്ല. ക്രിസ്തു, ബുദ്ധൻ എന്നീ ധർമ്മസ്ഥാപകരെ അവരുടെ ശിഷ്യന്മാർ ഓർമ്മിക്കുന്നു. എന്നാൽ അവരെയെല്ലാം ഓർമ്മിക്കുന്നതിലൂടെ എന്താണ് ലഭിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഇതിലും നല്ലത് ഭൗതിക പഠിപ്പാണ്. ലക്ഷ്യം ബുദ്ധിയിലുണ്ടായിരിക്കുമല്ലോ. അച്ഛനിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? ടീച്ചറിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? ഗുരുവിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്?
ഇത് മറ്റാർക്കും മനസ്സിലാക്കാനും കഴിയില്ല. ഇവിടെ നിങ്ങൾ ആദ്യം അച്ഛന്റെ, പിന്നെ ടീച്ചറുടെ, അതിനുശേഷം ഗുരുവിന്റേതായി മാറുന്നു. അച്ഛനും ടീച്ചറിലും വെച്ചുയർന്നത് ഗുരുവാണ്. ഇപ്പോൾ നമ്മൾ ബാബയുടേതായി മാറിയെന്ന നിശ്ചയം കുട്ടികൾക്കുണ്ടായി കഴിഞ്ഞു. ബാബ 5000 വർഷം മുൻപത്തേതുപോലെ നമ്മളെ വന്ന് സ്വർഗത്തിന്റെ അധികാരികളാക്കി മാറ്റുകയാണ്, അഥവാ ശാന്തിധാമത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. ബാബു പറയുന്നു, ഓമനകളായ കുട്ടികളെ, നിങ്ങൾ എന്നിൽ നിന്ന് സമ്പത്തെടുക്കുമല്ലോ. എല്ലാ കുട്ടികളും പറയും, അതേ ബാബ, എന്തുകൊണ്ട് എടുക്കില്ല? ശരി, ചന്ദ്രവംശത്തിലെ രാമന്റെ പദവി സ്വീകരിക്കാൻ സമ്മതമാണോ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ബാബ സമ്മാനവും കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ സൂര്യവംശകുലത്തിലെ ലക്ഷ്മിയെ വരിക്കുമോ, അതോ ചന്ദ്രവംശത്തിലെ സീതയെ വരിക്കുമോ? നിങ്ങൾ നിങ്ങളുടെ മുഖം ഒന്ന് നോക്കൂ. ശ്രീനാരായണനെ അല്ലെങ്കിൽ ശ്രീ ലക്ഷ്മിയെ വരിക്കാനുള്ള യോഗ്യതയുണ്ടോ? യോഗ്യതയുള്ളവരായി മാറാതെ എങ്ങനെ വരിക്കും? ബാബ മനസ്സിലാക്കി തരുന്നു. കൽപ്പം മുൻപ് മനസ്സിലാക്കി തന്ന പോലെ മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ വീണ്ടും വന്ന് സമ്പത്തെടുക്കുകയാണ്. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്തെടുക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. ലക്ഷ്യം സൂര്യവംശി രാജ്യപദവിയാണ്. രണ്ടാമത്തേത് ചന്ദ്രവംശി, എയർ കണ്ടീഷൻ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് പോലെ. അപ്പോൾ സത്യയുഗത്തിലെ പൂർണ്ണ രാജധാനിയും എയർ കണ്ടീഷനാണെന്ന് മനസ്സിലാക്കൂ. എയർ കണ്ടീഷനേക്കാൾ ഉയർന്നത് മറ്റൊന്നുമില്ല. പിന്നീടാണ് ഫസ്റ്റ് ക്ലാസ്. അതിനാൽ ബാബു പറയുന്നു, നിങ്ങൾ എയർ കണ്ടീഷൻ സൂര്യവംശി രാജ്യപദവി എടുക്കുമോ, അതോ ചന്ദ്രവംശിയാകുന്ന ഫസ്റ്റ് ക്ലാസ് ആണോ? അതിലും കുറവാണെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിലെ നമ്പർ വാറായുള്ള അവകാശിയായി മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തെ രാജ്യപദവി ലഭിക്കും. അതുമില്ലെങ്കിൽ മൂന്നാം തരത്തിലുള്ള പ്രജയായി മാറും. അതിലും ടിക്കറ്റ് റിസർവ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് റിസർവ്, സെക്കൻഡ് ക്ലാസ് റിസർവ് സംഖ്യാക്രമത്തിലുള്ള പദവിയാണ്. എന്നാൽ സുഖം തന്നെയായിരിക്കും. വേറെ വേറെ കമ്പാർട്ട്മെന്റുകളായിരിക്കുമല്ലോ. ധനവാന്മാർ എയർ കണ്ടീഷനിലേക്കുള്ള ടിക്കറ്റ് എടുക്കും. നിങ്ങളിൽ ആരാണ് ധനവാനായി മാറുന്നത്? ആരാണോ എല്ലാം ബാബയ്ക്ക് സമർപ്പിക്കുന്നത്? ബാബ, ഇതെല്ലാം അങ്ങയുടേതാണ്. ഭാരതത്തിലാണ് മഹിമ പാടാറുള്ളത്. ബാബയുടെ മഹിമയാണ് രത്നാകരൻ, കച്ചവടക്കാരൻ, ജാലവിദ്യക്കാരൻ എന്നല്ല, അല്ലാതെ കൃഷ്ണന്റേതല്ല. കൃഷ്ണൻ സമ്പത്തെടുത്ത് സത്യയുഗത്തിലെ പ്രാപ്തി കരസ്ഥമാക്കി. കൃഷ്ണനും ബാബയുടേതായി മാറി. എവിടെ നിന്നെങ്കിലും പ്രാപ്തി കരസ്ഥമാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ. ലക്ഷ്മി നാരായണൻ സത്യയുഗത്തിൽ പ്രാപ്തിയെടുക്കും. തീർച്ചയായും ലക്ഷ്മി നാരായണൻ കഴിഞ്ഞ ജന്മത്തിൽ പ്രാപ്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുമെന്ന് നിങ്ങൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ അറിയാം. നെഹ്റുവിന്റെ പ്രാപ്തി എത്ര നല്ലതായിരുന്നു! നല്ല കർമ്മം ചെയ്തിട്ടുണ്ടായിരിക്കും. ഭാരതത്തിന്റെ കിരീടമില്ലാത്ത ചക്രവർത്തി ആയിരുന്നു. ഭാരതത്തിന്റെ മഹിമ ഒരുപാടുണ്ട്. ഭാരതത്തെ പോലെ ഉയർന്ന ദേശം മറ്റൊന്നില്ല. ഭാരതം പരംപിതാ പരമാത്മാവിന്റെ ജന്മസ്ഥാനമാണ്. ഈ രഹസ്യം ആരുടെയും ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. പരമാത്മാവാണ് പകുതി കൽപ്പത്തേക്ക് വേണ്ടി എല്ലാവർക്കും സുഖവും ശാന്തിയും നൽകുന്നത്. ഭാരതമാണ് നമ്പർ 1 തീർത്ഥസ്ഥാനം. എന്നാൽ ഡ്രാമ അനുസരിച്ച് ഒരച്ഛനെ മറക്കുന്നതിലൂടെ സൃഷ്ടിയുടെ അവസ്ഥ എന്തായി? അതുകൊണ്ടാണ് ശിവബാബ വീണ്ടും വരുന്നത്. ആരെങ്കിലും നിമിത്തമായി മാറുമല്ലോ. ഇപ്പോൾ ബാബു പറയുന്നു, അശരീരിയായി ഭവിക്കൂ, സ്വയം ആത്മാവാണെന്ന് ഉറപ്പിക്കൂ. ആത്മാവാകുന്ന ഞാൻ ആരുടെ സന്താനമാണെന്ന് ആർക്കും അറിയില്ല. അത്ഭുതമല്ലേ? പറയുന്നുണ്ട്, ഓ ഗോഡ് ഫാദർ, ദയ കാണിക്കൂ. ശിവജയന്തി ആഘോഷിക്കുന്നു. എന്നാൽ ശിവൻ എപ്പോഴാണ് വന്നതെന്ന് ആർക്കും അറിയില്ല. ഇത് 5000 വർഷത്തിന്റെ കാര്യമാണ്. ബാബ വന്ന് പുതിയ ലോകമാകുന്ന സത്യയുഗം സ്ഥാപിക്കുന്നു. സത്യയുഗത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങളല്ല. അപ്പോൾ ഘോരമായ അന്ധകാരത്തിലല്ലേ?
എത്ര പേരാണ് ഗീതോപദേശം വന്ന് കേൾക്കുന്നത്? എന്നാൽ പഠിപ്പിക്കുന്നവരോ പഠിക്കുന്നവരോ ഒന്നും തിരിച്ചറിയുന്നതേയില്ല. ബാബ എത്ര സഹജമായി മനസ്സിലാക്കി തരുന്നു. ബാബയെ മാത്രം ഓർമ്മിക്കൂ. ഗൃഹസ്ഥത്തിലിരുന്നും കമലപുഷ്പ സമാനമായി മാറൂ. എല്ലാ അലങ്കാരങ്ങളും വിഷ്ണുവിനാണ് നൽകിയിട്ടുള്ളത്. ശംഖ് കൊടുത്തിട്ടുണ്ട്, പുഷ്പം കൊടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ ദേവതകൾക്കല്ലോ വേണ്ടത്. ഇതെത്ര ഗുഹ്യവും ഗംഭീരവുമായ കാര്യമാണ്. ഇതെല്ലാം ബ്രാഹ്മണരുടെ അലങ്കാരമാണ്. എന്നാൽ ബ്രാഹ്മണർക്ക് എങ്ങനെ കൊടുക്കും? ഇന്ന് ബ്രാഹ്മണൻ, നാളെ ചിലപ്പോൾ ശൂദ്രനായി മാറുന്നു. ബ്രഹ്മകുമാരന്മാരാണ് ശൂദ്രകുമാരന്മാരായി മാറുന്നത്. മായ വൈകിക്കില്ല. അഥവാ എന്തിനെങ്കിലും അശ്രദ്ധ കാണിച്ചു, ബാബയുടെ ശ്രീമതത്തിലൂടെ നടന്നില്ലെങ്കിൽ, ബുദ്ധി മോശമായെങ്കിൽ മായ നല്ല രീതിയിൽ അടി തന്ന് മുഖം തിരിപ്പിക്കും. മനുഷ്യർക്ക് ദേഷ്യം വരുമ്പോൾ പറയാറുണ്ടല്ലോ, അടിച്ചു മുഖം തിരിപ്പിക്കും. അതിനാൽ മായയും ഇങ്ങനെയാണ്. ബാബയെ മറന്നാൽ മായ ഒരു സെക്കൻഡിൽ അടി തന്ന് മുഖം തിരിപ്പിക്കും. ഒരു സെക്കൻഡിൽ ജീവൻ മുക്തി ലഭിക്കുന്നു. മായ സെക്കൻഡിൽ ജീവൻ മുക്തി ഇല്ലാതാക്കുന്നു. എത്ര നല്ല നല്ല കുട്ടികളെയാണ് മായ പിടിക്കുന്നത്. അശ്രദ്ധരാണോ എന്ന് മായ നോക്കി പെട്ടെന്ന് അടി തരുന്നു. ബാബ വന്ന് പഴയ ലോകത്തിൽ നിന്ന് മുഖത്തെ തിരിപ്പിക്കുന്നു. ലൗകിക അച്ഛൻ പാവപ്പെട്ടവനായാൽ പഴയ കുടിലിൽ താമസിക്കുന്നു, പിന്നീട് പുതിയതുണ്ടാക്കുന്നു. അതുകൊണ്ടിപ്പോ പുതിയ കെട്ടിടം തയ്യാറായാൽ നമ്മൾ പോയി താമസിക്കും എന്ന് കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ഈ പഴയ കെട്ടിടത്തെ പൊളിക്കും. ഇപ്പോൾ ബാബ നമുക്ക് വേണ്ടി ഉള്ളം കയ്യിൽ സ്വർഗമല്ലെങ്കിൽ വൈകുണ്ഠം കൊണ്ടുവന്നിരിക്കുകയാണ്. പറയുന്നു, ഓമനകളായ കുട്ടികളെ, ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. ഈ കണ്ണുകളിലൂടെയാണ് കുട്ടികളെ കാണുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, ഞാനും ഡ്രാമയ്ക്ക് വശപ്പെട്ടിരിക്കുകയാണ്. ഡ്രാമയിലില്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നല്ല. കുട്ടികൾക്ക് അസുഖമുണ്ടാകുമ്പോൾ ബാബ സുഖപ്പെടുത്തുമെന്നല്ല. ഓപ്പറേഷൻ ഒഴിവാക്കി തരും, അതുമല്ല. കർമ്മ കണക്കുകൾ എല്ലാവർക്കും അനുഭവിക്കണം. നിങ്ങളുടെ ശിരസിൽ ഒരുപാട് ഭാരമുണ്ട്. കാരണം നിങ്ങൾ ഏറ്റവും പഴയവരാണ്. സദോ പ്രധാനത്തിൽ നിന്ന് തികച്ചും തമോ പ്രധാനമായി മാറി. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ബാബയെ ലഭിച്ചുവെങ്കിൽ ബാബയിൽ നിന്ന് സമ്പത്തെടുക്കണം. കൽപ്പകൽപ്പം ഡ്രാമയനുസരിച്ച് നമ്മൾ ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. സൂര്യവംശി ചന്ദ്രവംശി കുലത്തിലുള്ളവർ തീർച്ചയായും വരും. ദേവതയായവർ ശുദ്രരായി, വീണ്ടും അവരാണ് ബ്രാഹ്മണരായി മാറി ദൈവിക സമ്പ്രദായത്തിലുള്ളവരായി മാറുന്നത്. ഈ കാര്യങ്ങൾ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കി തരാനേ കഴിയില്ല. നിങ്ങൾ കുട്ടികൾ ബാബയ്ക്ക് എത്ര മധുരമുള്ളവരാണ്. ബാബ പറയുന്നു, നിങ്ങൾ കൽപ്പം മുൻപത്തെ അതേ കുട്ടികളാണ്. ഞാൻ കൽപ്പകൽപ്പം നിങ്ങളെ വന്ന് പഠിപ്പിക്കുന്നു. എത്ര അത്ഭുതകരമായ കാര്യമാണ്. നിരാകാരനായ ഭഗവാന്റെ വാക്കുകളാണ്. ശരീരം കൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. ആത്മാ ശരീരത്തിൽ നിന്ന് വേറിട്ട് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് സംസാരിക്കാൻ കഴിയില്ല. ആത്മാ വേറിടുകയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, അശരീരിയായി ഭവിക്കൂ. പ്രാണായാമം എല്ലാം ചെയ്യണം, അങ്ങനെയല്ല. ഇല്ല, ഞാൻ ആത്മാ അവിനാശിയാണെന്ന് മനസ്സിലാക്കണം. എന്നിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ബാബ സ്വയം പറയുന്നു, ആത്മാവാകുന്ന ഞാൻ അഭിനയിക്കുന്നതിന്റെ പാർട്ടും അടങ്ങിയിട്ടുണ്ട്. ഭക്തിമാർഗത്തിൽ അവിടെ നിന്നാണ് ബാബയുടെ പാർട്ട്. എന്നാൽ ജ്ഞാനമാർഗത്തിൽ ഇവിടെ വന്നാണ് ജ്ഞാനം നൽകുന്നത്. ഭക്തിമാർഗത്തിലുള്ളവർക്ക് ജ്ഞാനത്തെക്കുറിച്ച് അറിയുക പോലും ഇല്ല. മദ്യം കഴിക്കാത്തവർക്ക് അതിന്റെ രുചിയെക്കുറിച്ച് എങ്ങനെ അറിയാം? ജ്ഞാനമെടുത്താൽ മാത്രമേ അതിന്റെയും രുചി അറിയാൻ കഴിയൂ. ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നുവെങ്കിൽ ജ്ഞാനസാഗരനായ ബാബയ്ക്ക് മാത്രമേ സദ്ഗതി ചെയ്യാൻ കഴിയൂ.
ബാബ പറയുന്നു, ഞാൻ എല്ലാവരുടെയും സദ്ഗതി ദാതാവാണ്, സർവോദയ ലീഡറാണ്. എത്ര വിധത്തിലുള്ള ലീഡർമാരാണുള്ളത്! വാസ്തവത്തിൽ സർവരിലും ദയ കാണിക്കുന്നത് ബാബയാണ്. ബാബയോട് പറയുന്നു, അല്ലയോ ഭഗവാനെ, ദയ കാണിക്കൂ. അതിനാൽ എല്ലാവരിലും ദയ കാണിക്കുന്നത് ബാബയാണ്. പിന്നീട് എല്ലാവരും പരിധിയുള്ള ദയ കാണിക്കുന്നവരാണ്. ബാബ മുഴുവൻ ലോകത്തെയും സദോപ്രധാനമാക്കി മാറ്റുന്നു. അതിലൂടെ തത്വങ്ങളും സദോപ്രധാനമായി മാറുന്നു. ഇത് പരമാത്മാവിന്റെ ജോലിയാണ്. അപ്പോൾ സർവോദയ എന്ന വാക്കിന്റെ അർത്ഥം എത്ര വലുതാണ്! എല്ലാവരിലും ദയ കാണിക്കുന്നു. സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുമ്പോൾ ആരും ദുഃഖിയായി മാറുന്നില്ല. സത്യുഗത്തിൽ ഒന്നാം തരം ഫർണിച്ചറുകളും വൈഭവങ്ങളുമാണ് ലഭിക്കുന്നത്. ദുഃഖം നൽകുന്ന മൃഗങ്ങളും ഈച്ചകളും ഒന്നും ഉണ്ടായിരിക്കില്ല. കലിയുഗത്തിലുപോലും വലിയ ആളുകളുടെ വീട്ടിൽ എത്ര ശുദ്ധിയായിരിക്കും! നിങ്ങൾക്കൊരിക്കലും അവിടെ ഈച്ചയെ കാണാൻ കഴിയില്ല, കൊതുകുകളും കയറില്ല. സ്വർഗത്തിലേക്ക് വരാൻ ഒന്നിനും ധൈര്യമില്ല. അഴുക്കാക്കുന്ന ഒരു വസ്തുവും ഉണ്ടായിരിക്കില്ല. പ്രകൃതിദത്തമായ പൂക്കളുടെ സുഗന്ധമുണ്ടായിരിക്കും. ബാബ നിങ്ങൾക്ക് സൂക്ഷ്മവദനത്തിൽ പഴച്ചാറ് കുടിപ്പിക്കുന്നു. സൂക്ഷ്മവദനത്തിൽ ഒന്നുമില്ല, ഇതെല്ലാം സാക്ഷാത്കാരമാണ്. വൈകുണ്ഠത്തിൽ എത്ര നല്ല നല്ല പൂക്കളും പൂന്തോട്ടങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുക. സൂക്ഷ്മവദനത്തിൽ പൂന്തോട്ടം ഒന്നും കാണിച്ചിട്ടില്ല, ഇതെല്ലാം സാക്ഷാത്കാരമാണ്. നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ടാണ് സാക്ഷാത്കാരം കാണുന്നത്. ഗീതവും വളരെ ഒന്നാന്തരമാണ്. നമുക്ക് ബാബയെ ലഭിച്ചു കഴിഞ്ഞു, പിന്നെന്തു വേണം? പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്തെടുക്കുന്നുവെങ്കിൽ ബാബയെ ഓർമ്മിക്കണം. ബാബയുടെ മതം പ്രസിദ്ധമാണ്. നമ്മൾ ശ്രീമതത്തിലൂടെ ശ്രേഷ്ഠത്തിലും വെച്ച് ശ്രേഷ്ഠമായി മാറും. ബാക്കി എല്ലാവരുടെയും ആസുരീയമായ മതമാണ്. സത്യയുഗത്തിൽ സദാ സുഖമുണ്ടായിരുന്നുവെന്ന് അവർക്കറിയില്ല. ലക്ഷ്മിനാരായണന്റെ രാജ്യമായിരുന്നു. അവരാണ് ചെറുപ്പത്തിൽ രാധയും കൃഷ്ണനുമായിരുന്നത്. എന്നാൽ അവരുടെ ചരിത്രമില്ല. സ്വർഗത്തിൽ എല്ലാ കുട്ടികളും വളരെ ഒന്നാന്തരമായിരിക്കും. അവിടെ ചഞ്ചലതയുടെ കാര്യമേ ഇല്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ പഴയ ലോകത്തിൽ നിന്നും മുഖം തിരിച്ചുവെങ്കിൽ മായ തന്റെ വശത്തേക്ക് മുഖത്തെ തിരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അശ്രദ്ധയും കാണിക്കരുത്. ശ്രീമതത്തിന്റെ അവജ്ഞ ചെയ്യരുത്. ബാബയിൽ നിന്ന് പൂർണമായ സമ്പത്ത് എടുക്കണം. ബാബയിൽ തന്റേതായതെല്ലാം സ്വാഹ ചെയ്ത് പക്ക അവകാശിയായി മാറി സത്യയുഗത്തിലെ എയർ കണ്ടീഷൻ ടിക്കറ്റ് എടുക്കണം. ലക്ഷ്യത്തെ ബുദ്ധിയിൽ വെച്ച് പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: സെക്കൻഡിൽ സർവദുർബലതകളിൽ നിന്നും മുക്തി പ്രാപ്തമാക്കി മര്യാദ പുരുഷോത്തമനാകുന്ന സദാ സ്നേഹിയായി ഭവിക്കൂ. ഏതുപോലെ സ്നേഹി സ്നേഹത്തിലേക്ക് വന്ന് തന്റേതെല്ലാം സമർപ്പണമല്ലെങ്കിൽ അർപ്പണം ചെയ്യുന്നുവോ? സ്നേഹിക്കൊന്നും സമർപ്പണം ചെയ്യുന്നതിനായി ചിന്തിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ഏതെല്ലാം മര്യാദകളും നിയമങ്ങളുമാണോ കേൾക്കുന്നത്, അവയെ പ്രാവർത്തികമാക്കുന്നതിന് അല്ലെങ്കിൽ സർവദുർബലതകളിൽ നിന്ന് മുക്തി പ്രാപ്തമാക്കുന്നതിനുള്ള സഹജമായ യുക്തിയാണ് സദാ ഒരു ബാബയുടെ സ്നേഹിയാകൂ. ആരുടെ സ്നേഹിയാണോ നിരന്തരം അവരുടെ കൂട്ടുകെട്ടിൽ കഴിയൂ. അപ്പോൾ ആത്മീയതയുടെ നിറം പതിയും. സെക്കൻഡിൽ മര്യാദ പുരുഷോത്തമനായി മാറും. എന്തുകൊണ്ടെന്നാൽ സ്നേഹിക്ക് ബാബയുടെ സഹയോഗം സ്വതവേ തന്നെ ലഭിക്കുന്നു. സ്ലോഗൻ: നിശ്ചയത്തിന്റെ അടിത്തറ ശക്തമാണെങ്കിൽ സമ്പൂർണത വരേക്കും എത്തിച്ചേരുക
നിശ്ചിതമാണ്.